നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. റെയിൽവേ സ്റ്റേഷനിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കുക, കള്ളൻ പുറകെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന മലപ്പുറം വെള്ളില സ്വദേശിയുടെ ഓട്ടോറിക്ഷയാണ് കള്ളൻ അടിച്ചുമാറ്റിയത്. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന അങ്ങാടിപ്പുറം പോലൊരു റെയിൽവേ സ്റ്റേഷനിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. മലപ്പുറം മങ്കട സ്വദേശിയായ മേലേതിൽ സമീറിന്റെ വാഹനമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. കഴിഞ്ഞ 18-ാം തീയതി ശനിയാഴ്ച സമീർ തന്റെ സുഹൃത്തുക്കളോടൊപ്പം മധുര മീനാക്ഷി ക്ഷേത്രവും സമീപ പ്രദേശങ്ങളിലും സന്ദർശിക്കുന്നതിനായി യാത്രയ്ക്കായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുകയും തന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. യാത്ര കഴിഞ്ഞ 20-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയോടെ ഇവർ തിരികെ എത്തിയപ്പോഴാണ് വാഹനം മോഷണം പോയതറിയുന്നത്. തുടർന്ന് ഇവർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രാത്രി ഇവിടെ പാർക്ക് ചെയ്ത് മധുരയെ പോയതാണ്. സമീറിന്റെ വണ്ടി, പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ്, ബ്ലാക്ക് കളർ. പിന്നെ വരുന്നത് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം വന്നിറങ്ങുമ്പോൾ വണ്ടി കാണാനില്ല. അപ്പോൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതായത് പേ പാർക്കിങ്ങിൽ പൈസ കൊടുത്തിട്ടാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കോൺട്രാക്ടറും ഇതിൻ്റെ ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. അതാണ് ഇതിലൊരു പ്രശ്നമുള്ളത്. വണ്ടി എടുത്തുന്നതിലൂടെ സൂക്ഷിക്കണം. ഇവിടെ തീരെ സെക്യൂരിറ്റി ഇല്ലാതെ, സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മളെ വണ്ടി എടുക്കുന്നത്. വണ്ടി എങ്ങനെ നഷ്ടപ്പെട്ടാൽ റെയിൽവേ അധികൃതരും ഇതിൻ്റെ കോൺട്രാക്ടറൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്, ഇല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ 1,50,000 രൂപയുടെ ഓട്ടോറിക്ഷയാണ് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയാണ് നഷ്ടപ്പെട്ടത്. പണം നൽകിയാണ് ഓട്ടോകളും മറ്റു വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പണം നൽകിയിട്ടും ഇവിടെ വാഹനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നില്ല എന്നതിൻ്റെ വലിയ തെളിവാണ് ഈ മോഷണം. ഇതുപോലെ നിരവധി യാത്രക്കാർ വന്നുപോകുന്നതും വാഹനങ്ങൾ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ഇടമായിട്ട് പോലും ഈ പരിസരങ്ങളിൽ രാത്രികാലങ്ങളിലെ സുരക്ഷയ്ക്കായെങ്കിലും പേരിനു പോലും ഒരു CCTV സ്ഥാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.